കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കാം. ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്ത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജാണ് ലഭിച്ചിരിക്കുന്നത്. ഇമേജ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറിന് സമമായി വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. മാസ്ക് ആക്ടിവേറ്റ് ചെയ്യുക. ഈ സ്ക്വയർ ഷേപ്പ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഫെതർ ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇമേജ് ഒരൽപ്പം വലുതാക്കി സ്ക്രീനിന്റെ ലെഫ്റ്റിലായി ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ഫിൽറ്റർ സെലക്ട് ചെയ്യുക. മോണോ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഫിൽറ്റർ സെലക്ട് ചെയ്യാം. ഓപ്ഷൻ ബാറിൽ നിന്നും ആൽഫ സെലക്ട് ചെയ്യുക. ഒപ്പാസിറ്റി ഏകദേശം 60% കുറയ്ക്കുക. PNG ഫോർമാറ്റിലുള്ള ലൈറ്റ് എഫക്റ്റ് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലൈറ്റിന്റെ കളർ ഇമേജിലുള്ള ഏതെങ്കിലും ഒരു കളറിന് അനുസൃതമായി ചേഞ്ച് ചെയ്തെടുക്കുക. ഇവിടെ നിന്നും ഈ ലെയർ സ്ക്രീനിന്റെ ലെഫ്റ്റ് എഡ്ജിലായി ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. ഈ ലെയറിന്റെ ഒരു കോപ്പി എടുക്കുന്നതിന് ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഇവിടെ നിന്നും സ്ക്രീനിന്റെ ടോപ്പ് എഡ്ജിൽ ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. അഡ്ജസ്റ്റ്മെന്റിൽ നിന്നും ഹ്യൂ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ലെയറിന്റെ കളർ ഇമേജിന് അനുസൃതമായ മറ്റൊരു കളറിലേക്ക് ചേഞ്ച് ചെയ്ത് നൽകുക. ഫ്ലവർ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ടെംപ്ലേറ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് റൈറ്റ് എഡ്ജിലായി ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ടൈം ലൈനിലെ എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ബാക്ക്ഗ്രൗണ്ട് ലെയറിന് സമമായി വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ടൈറ്റിൽ എഫക്റ്റിന് വേണ്ടി അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓവർലെ എഫക്റ്റുകൾക്ക് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ബൊക്കേഷ് ടൈറ്റിൽസ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. എഫക്റ്റ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ബൊക്കേഷ് ടൈറ്റിൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ടൈറ്റിൽ എഫക്റ്റ് സെലക്ട് ചെയ്യാം. സ്ക്രീനിൽ നിന്നും ഈ ഓവർലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ടെക്സ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ലവ് കോട്സ് എൻ്റർ ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. ഫ്ലൈയിംഗ് ഹേർട്സ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ക്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിന്റെ കളർ ഇമേജിലെ ഏതെങ്കിലും ഒരു കളറിന് അനുസൃതമായി മാറ്റിയെടുക്കുക. ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ബ്ലെൻഡിംഗ് അപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. സ്പിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. PNG ഫോർമാറ്റിലുള്ള ഒരു ബോർഡർ ലൈൻ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. റെക്ടാംഗിൾ നൽകുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക.
ടൈം ലൈനിന് മുന്നിലെത്തി ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതും കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Thank you.